നമസ്കാരം. കെ വി തോമസിനോട് എക്കാലവും ബഹുമാനമാണുള്ളതെന്നും അത് ജീവനുള്ള കാലം വരെ തുടരുമെന്നും തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്തിറങ്ങുമെന്ന കെ വി തോമസിന്റെ നിലപാടിൽ പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്നും ഉമ പറഞ്ഞു. കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കെ വി തോമസ് ഈ നിർണായക നിമിഷത്തിൽ നന്ദികേട് കാണിച്ചു എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് വ്യക്തി സ്വാതന്ത്ര്യമെന്നായിരുന്നു ഉമയുടെ മറുപടി. അതിനെ നന്ദികേടെന്ന് പറയാൻ പാടില്ല. തനിക്ക് മാഷിനോട് ബഹുമാനമാണുള്ളത്, അത് തുടരുക തന്നെ ചെയ്യും. എനിക്ക് ജീവനുള്ള കാലം വരെ തുടരുക തന്നെ ചെയ്യുമെന്നും ഉമാ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് ഔദ്യോഗികമായി പറഞ്ഞിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇടതുമുന്നണിയുടെ പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കും. താൻ കോൺഗ്രസുകാരനായി തന്നെ ജീവിക്കുമെന്നും അതിലൊരു മാറ്റം ഉണ്ടാകില്ലെന്നും കെ വി തോമസ് പറയുന്നുണ്ട്. കോൺഗ്രസ് ഒരു ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല, അതിനൊരു വ്യക്തമായ കാഴ്ചപ്പാടും ചരിത്രവുമുണ്ട്. കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോയിട്ടില്ലേ? എ കെ ആന്റണി ഇടതുമുന്നണി ഭരണത്തിൽ പങ്കാളിയായിട്ടില്ലേ? ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല. തൃക്കാക്കരയിൽ ഇത്തവണ നടക്കുന്നത് വികസനത്തെ മുൻനിർത്തി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന് അന്ധമായ രാഷ്ട്രീയ എതിർപ്പ് ഗുണം ചെയ്യില്ല. ഇങ്ങനെയായിരുന്നു കെ വി തോമസ് പറഞ്ഞത്. മറ്റൊന്ന്, തൃക്കാക്കരയിൽ ചിത്രം തെളിഞ്ഞപ്പോൾ മുന്നണികൾക്ക് ആധി കൂടിയതാണ്. സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന നിർണായക തീരുമാനം എ പിയും 2020 പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ അടുത്ത നിലപാട് എന്തായിരിക്കുമെന്നത് പ്രസക്തമായി. എ പി തൃക്കാക്കര മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ ശക്തിയല്ല. 2020 വോട്ടുകൾ നിർണായകമാണ്. യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ ഉമാ തോമസും ഡോക്ടർ ജോ ജോസഫും മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ബി ജെ പിയും എ പിയും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനായി ഒരാഴ്ചയായി കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യം വരെ വന്നിരുന്നു. 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13,897 വോട്ട് നേടിയിരുന്നു. ഇവ എങ്ങോട്ട് മാറുമെന്ന് നിർണായകമാണ്. എ പി മത്സര രംഗത്തു നിന്നും പിന്മാറുമെന്ന് 2020 ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ എ പി സ്ഥാനാർത്ഥിയെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2020 വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന ഉറപ്പിച്ചു പറയാൻ ഇരു മുന്നണികൾക്കും സാധിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പി ടി തോമസ് ആദ്യം കുറ്റപ്പെടുത്തിയത് 2020 ആയിരുന്നു. ഇടതുപക്ഷത്തിന്റെ ബി ടീമായിരുന്ന 2020 എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. 2020 ഇടതു സർക്കാരുമായാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. 2020 പ്രവർത്തക സി കെ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇടത് എം എൽ എ പി വി ശ്രീനിച്ചനുമായി വലിയ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മനം മടുത്ത് 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് കേരളത്തിൽ തുടങ്ങാനിരുന്ന വ്യവസായ സ്ഥാപനം തെലങ്കാനയിലേക്ക് മാറ്റിയിരുന്നു. 2020 വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പിക്കാൻ ഇടതുപക്ഷത്തിനും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് 2020 വോട്ടുകൾ യു ഡി എഫിനും കിട്ടാൻ വലിയ സാധ്യതകളുമില്ല. Like and subscribe to Channel Kerala. Channel Kerala.